നമസ്കാരം. ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു റബേക്കയും ജോവാക്കീമും. വിവാഹിതരായി ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ ജനിക്കാതിരുന്നതുകൊണ്ട് ജോവാക്കീം ഒരു തീരുമാനത്തിലെത്തി റബേക്കയിൽ നിന്നും വിവാഹമോചനം നേടി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കണം. ജോവാക്കീമിൻ്റെ ഈ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞ മതപുരോഹിതൻ റബേക്കയോട് അവളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അവൾ തീർത്തു പറയുന്നു, എനിക്ക് ജോവാക്കീമിനെ മാത്രമേ ഭർത്താവായി വേണ്ടതുള്ളൂ. അദ്ദേഹത്തിൽ നിന്ന് ഒരു കാരണവശാലും പിരിയാൻ ഞാൻ തയ്യാറല്ല. ജോവാക്കീം എന്തായാലും വിവാഹമോചനം വേണം എന്ന് തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതിന് മുന്നോടിയായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചുകൂട്ടി ഒരു വലിയ വിരുന്ന് കൊടുക്കുകയും ചെയ്യുന്നു. വിരുന്നിൽ വെച്ച് വീഞ്ഞു കുടിച്ച് ഉന്മത്തനായ ജോവാക്കീം റബേക്കയോട് പറയുന്നു, നീ നിൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ. അതിനു മുൻപ് ഈ വീട്ടിൽ നിന്നും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും വിലപിടിപ്പുള്ളതുമായ എന്തു വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളൂ. അത് ഞാൻ പിന്നീട് തിരികെ ചോദിക്കില്ല, നിൻ്റെ സ്വന്തമായിരിക്കും. ഏതായാലും വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി ജോവാക്കീം അവിടെ തന്നെ കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ പരിചാരകരുടെ സഹായത്തോടെ റബേക്ക ജോവാക്കീമിനെ താങ്ങിയെടുത്ത് തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിറ്റേന്ന് പ്രഭാതത്തിൽ ബോധം വന്നപ്പോൾ ജോവാക്കീം കാര്യം അന്വേഷിക്കുന്നു. അപ്പോൾ റബേക്ക പറഞ്ഞു, ആ വീട്ടിൽ നിന്ന് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതായി തോന്നിയത് നിങ്ങളെയാണ്. എനിക്ക് വേറെ ഒന്നും അവിടെ നിന്ന് ആവശ്യമില്ല. ഞാൻ നിങ്ങളെ ജീവിതകാലം മുഴുവൻ സ്വന്തമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് ഒരു നിമിഷം ജോവാക്കീം റബേക്കയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. പിന്നീട് അവളെ വാരിപ്പുണർന്നു. വിവാഹമോചനത്തിൻ്റെ കാര്യം തന്നെ അയാൾ മറന്നുപോയിരുന്നു. പ്രിയമുള്ളവരെ, ഒരു ഭാര്യയ്ക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നേണ്ടതും ഏറ്റവും വിലപിടിപ്പുള്ളതായി അവൾ കരുതേണ്ടതും സ്വന്തം ഭർത്താവിനെയാണ്. ഭർത്താവിനും ഏറ്റവും കൂടുതലായി വിലപിടിപ്പുള്ളതായിട്ടും ഏറ്റവും ആകർഷകമായും ഈ ഭൂമിയിൽ തോന്നേണ്ടത് സ്വന്തം ഭാര്യയായിരിക്കും. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ നയിക്കുന്ന ദാമ്പത്യ ജീവിതം സ്വർഗീയമായ ജീവിതത്തിന് തുല്യമായി തീരും. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു ജീവിതം ഈ ലോകത്തിൽ സ്വന്തമാക്കിക്കൂടാ?